ഓൺലൈൻ വിതരണ കേന്ദ്രങ്ങളായ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നിവയുടെ വിവിധ ഓഫീസുകൾക്ക് മുമ്പിൽ വ്യാപാര സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. COVID-19 എന്ന മഹാമാരിയെ തുടർന്ന് കേരളത്തിലെ ചെറുകിട വ്യാപാര സമൂഹം ഒന്നടങ്കം വ്യാപാരശാലകൾ അടച്ച് വീടുകളിൽ കഴിയുമ്പോൾ അവശ്യ സാധാരണ വിതരണ ഉത്തരവിന്റെ മറവിൽ അനധികൃത വ്യാപാരം നടത്തി കോടികൾ കൊയ്യുന്ന ഓൺലൈൻ കുത്തക വ്യാപാര ഭീകരന്മാർക്കെതിരെ മൊബൈൽ ആൻഡ് റീചാർജിംഗ് റീറ്റെയിലേഴ്സ് അസോസിയേഷൻ, ഫുഡ്വെയർ വ്യാപാര സംഘടനയായ കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ, കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ, കേരള വാച്ച് ഡീലേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവർ സംയുക്ത സമരസമിതി രൂപീകരിച്ച് ഓൺലൈൻ വ്യാപാര വിതരണ കേന്ദ്രങ്ങളായ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നിവയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപരോധവും പ്രതിഷേധ ധർണയും നടത്തി. ധർണാസമരം മൊബൈൽ ഫോൺ റീചാർജിംഗ് റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കോട്ടയം ബിജു ഉദ്ഘാടനം ചെയ്യുകയും ധർണാസമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും കോട്ടയം ജില്ലാ പ്രസിഡന്റുമായ ബിജു ഐശ്വര്യ മുഖ്യ പ്രഭാഷണം നടത്തുകയും വാച്ച് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഷാജി ഫ്രാൻസിസ്, ടെക്സ്റ്റൈൽ അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖലയൊക്കെ ഏറ്റവും കൂടുതലായി അനുഭവിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു വിരോധാവാസം ഉണ്ടായിരുന്നു കേരളത്തിലെ ഹർത്താല്. ആ ഹർത്താല് കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കേരളത്തിലെ ചെറുകിട വ്യാപാരികളുടെ സംഘടനകൾ ഒന്നരക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിൽ ഹർത്താൽ വേണ്ട എന്നുള്ള സമീപനത്തോടെ വന്നു. ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിഷേധമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളോട് അവജ്ഞ തോന്നാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളോട് പുഞ്ചം തോന്നാം, നാല് പേര് കുറച്ചാൽ പടിവാതിൽ തുറക്കുപോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ശബ്ദമുണ്ടെങ്കിൽ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന്റെ കരുത്ത്, കേരളത്തിലെ വ്യാപാര സമൂഹത്തിന്റെ പവർ നിങ്ങൾക്കറിയില്ല എന്ന് പറയാനാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. വിവിധ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വ്യാപാരി ഐക്യം ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം നടത്തുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. ഇന്ന് കോട്ടയം ജില്ലയിൽ 3 സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സമരങ്ങൾ നടത്തിയാണ്. ഒന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്തും, 4 മണിക്കാറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത്, അതോടൊപ്പം തന്നെ കോട്ടയത്ത് സിമസ് കോളേജിൻ്റെ അടുത്തുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിലും ഒരേ സമയത്ത് നമ്മൾ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് വരും നാളുകളിലും നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ പിൻകോഡുകളിലും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ കോട്ടയം നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ്, ട്രഷറർ സഫീർ മൗലാന, പുതുപ്പള്ളി നിയോജകമണ്ഡലം സെക്രട്ടറി രാജേഷ് പുന്നൻ, ഏറ്റുമാനൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അനു ഫിസ, മൊബൈൽ ഫോൺ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ ആപ്പിൾ, ജില്ലാ ട്രഷറർ മുഹമ്മദ് ഷാനവാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ഭാരവാഹികളായ ജോമോൻ എൻജെ, ജില്ലാ നേതാക്കളായ മനോജ് മാതാ അയർക്കുന്നം, മഹേഷ് കൃഷ്ണ കുമാരനെല്ലൂർ, ജിനീഷ് പൈക എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി, കോട്ടയം, 4 മണിക്കാറ്റ് എന്നിവിടങ്ങളിൽ ഓൺലൈൻ ഗോഡൌണിൽ ഇന്ന് ഓഫറുണ്ടായിരുന്നു. ഗോഡൌണിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയതോടെ അധികൃതർ അടച്ചിട്ടു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.